നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 ജനുവരി മാസത്തെ നക്ഷത്രഫലം എന്താണ് എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. ഉത്ര നക്ഷത്രക്കാർക്ക് അഞ്ചിലേക്ക് വ്യാഴം വന്നതുകൊണ്ട് ദൈവാധീനം വർദ്ധിച്ചിട്ടുണ്ട്. ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യ 15 നാഴികയിൽപ്പെട്ടവർക്ക് 6-ാം ഭാവത്തിലേക്കാണ് വ്യാഴം വന്നത്, അത്ര ഉത്തമമല്ല. എന്നാൽ അവസാന 45 നാഴികയിൽപ്പെട്ടവർക്ക്, സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ലഗ്നത്തിൻ്റെ 5-ാം ഭാവത്തിൽ പൂർവ്വപുണ്യസ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ദൈവാധീനം വർദ്ധിക്കുകയും 5-ാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നതുകൊണ്ട് മനസ്സിൽ ആഗ്രഹിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും 4-ാം ഭാവത്തിൽ ശുക്രൻ ആദിത്യനോട് യോഗം ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അപ്പം വീട്, പഴയ വീട് മാറ്റി പുതിയ വീട് എടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുക, വീട് എക്സ്റ്റൻഷനായിട്ട് പുതുക്കി പണിയുന്നതിനെ കുറിച്ച് ആലോചിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. അതേപോലെ തന്നെ വാഹനയോഗമുള്ള സമയമാണ്, വാഹനം എടുക്കാനായിട്ട് സാധിക്കും. ഭാഗ്യാധിപതി 4-ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് സാമ്പത്തികമായിരിക്കുന്ന രീതിയിലുള്ള നല്ല ഭാഗ്യങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ടെങ്കിലും ഭാഗ്യത്തിന് ഏറ്റക്കുറച്ചിലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കാരണം എന്നാൽ അമൃതവർഷകണ്ഠകാരകനായിരിക്കുന്ന രാഹു ലഗ്നാൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നതിന് ഇടയ്ക്ക് ഭാഗ്യത്തിന് മുറിവ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ലഗ്നാധിപതി നിൽക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തോട് യോഗം ചെയ്തിട്ട് തന്നെയാണ് അവിടെ തന്നെ ബലവാനായിട്ട്, സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ശനിയുമുണ്ട്. അപ്പോൾ 5-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നതിനോട് ചേർന്ന് ബുധൻ നിൽക്കുന്നത് കാരണം കർമ്മ സംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകാനുള്ളൊരു യോഗം ഉത്ര നക്ഷത്രക്കാർക്ക് ഈ മാസത്തിൽ കാണുന്നുണ്ട്. കൂടാതെ കണ്ട് ബിസിനസ്സിൽ ആദ്യം കുറച്ച് മൗഢ്യമുണ്ടാകുമെങ്കിലും അതിനുശേഷം വളരെ അനുകൂലമായിരിക്കുന്ന രീതിയിലുള്ള ഉയർച്ച കാര്യങ്ങൾക്ക് യോഗമുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കുടുംബജീവിതത്തിൽ സുഖവും സമാധാനവും സന്തോഷവും അനുഭവിക്കാനുള്ള യോഗമുണ്ട്. വിനോദയാത്രകൾ, ക്ഷേത്ര ദർശനം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ സുഖകരമായി വരാനുള്ളൊരു യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ ഏജൻസി ഏർപ്പാടുകളിൽ സാമ്പത്തികമായി നല്ല നേട്ടമുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വിദ്യാഭ്യാസത്തിൽ, അതായത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന സമയമാണ്. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് പ്രമോഷൻ കിട്ടാനുള്ള യോഗമുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനുള്ള യോഗമുള്ള സമയമാണ്. ഈ നൂതനമായിരിക്കുന്ന വ്യവസായമൊക്കെ തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ അതും സാധിക്കുന്ന സമയമാണ്. പ്രത്യേകിച്ചും വാഹനങ്ങളിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം. അതേപോലെ പുതിയ വാഹനം എടുക്കാനും പഴയത് മാറ്റി പുതിയ വാഹനം എടുക്കാനുള്ള യോഗമുള്ള സമയമാണ്. പ്രവൃത്തി മേഖലയിൽ സഹപ്രവർത്തകരുടെ ബഹുമാനത്തിന് പാത്രമാകാനായിട്ട് സാധിക്കുന്നൊരു സമയം കൂടിയാണ്. വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്ന സമയമാണ്. വിവാഹം ആലോചിക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന ബന്ധങ്ങൾ വന്നു ചേരാനുള്ള യോഗമുണ്ട്. കൂടാതെ ദാമ്പത്യ സംബന്ധമായിട്ടും വളരെ അനുകൂലമായിരിക്കുന്ന, സുഖകരമായിരിക്കുന്ന, സന്തോഷപ്രദമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ കടന്നു പോകാനായിട്ട് സാധിക്കുന്നതാണ്. സഹായികളായിരിക്കുന്ന വ്യക്തികൾ, സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ മുഖാന്തരം മാനസികമായിട്ട് ടെൻഷൻ അനുഭവിക്കാനിട വരികയോ അവർ അകന്നു പോകാനിട വരികയോ ഒക്കെ ചെയ്യാനുള്ളൊരു സാധ്യതയും കൂടി നിലനിൽക്കുന്നുള്ളത് കാരണം കൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.